സുഭാഷിതങ്ങളുടെ പുസ്തകം 23:35 ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. 23 അവസാനത്തെ വചനമാണിത്. അതിനു മുമ്പുള്ള വരികളും കൂട്ടി വായിക്കണം. വചനങ്ങൾ ഇങ്ങനെയാണ്: ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് അകാരണമായ മുറിവുകളേൽക്കുന്നത്? ആരുടെ കണ്ണുകളാണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? വീഞ്ഞുകുടിച്ച് സമയം കളയുന്നവരുടെയും വീഞ്ഞുകലർത്തി രുചി പരീക്ഷിക്കുന്നവരുടെയും. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനമത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു പെഗ്ഗിൽ നിന്നും മറ്റൊരു പെഗ്ഗിലേക്ക് മടിയില്ലാതെ മയമില്ലാതെ മനസ്സാക്ഷിയില്ലാതെ സഞ്ചരിക്കുന്നവരുടെ മാനസിക അവസ്ഥയേക്കാളേറെ അവരോടൊപ്പം ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ രാത്രികളും പകലുകളും പങ്കിടുന്ന പ്രിയപ്പെട്ടവരുടെ മാനസിക ആവലാതികളും അസ്വസ്ഥതകളും ഓർത്ത് ആശ്വാസം കിട്ടുവാൻ വേണ്ടിയാണ് നാമേറെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം പുറത്തു പറയാത്ത, പുറംലോകമറിയാത്ത നിരാശയുടെയും നഷ്ടസ്വപ്നങ്ങളുടെയും ഒരു ലാവ അവരുടെ ഉള്ളിൽ തിളച്ചുമറിയുന്നുണ്ട്. അതുകൊണ്ട് ലഹരിയിൽ നിന്നുള്ള ചെറിയൊരു വിട്ടുനിൽക്കലല്ല, വലിയൊരു വിടുതലാണ് ഓരോ വീടകങ്ങളും ഓരോ ചുറ്റുപാടുകളും കാത്തിരിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ 35 മോഡലാക്കാവുന്ന ഒരു ഫാമിലിയുണ്ട്, റക്കാബ്യരുടെ ഫാമിലി. പ്രവാചകൻ വിചിത്രമായ ഒരു പരീക്ഷണത്തിലേക്ക് അവരെ നയിക്കുന്നതിങ്ങനെയാണ്: റക്കാബ്യരുടെ കുടുംബാംഗങ്ങളെയെല്ലാം ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ മുറിയിൽ വലിയ പാത്രങ്ങളിൽ വീഞ്ഞ് നിറച്ചു വച്ചിരിക്കുന്നു. ഗ്ലാസുകളും അടുത്തുണ്ട്. പ്രവാചകൻ പറയുന്നു, വരിക, വന്ന് ആവോളം വീഞ്ഞ് കുടിക്കുക. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം റക്കാബ്യരുടെ കുടുംബാംഗങ്ങൾ പറയുന്ന മറുപടി ഒരുമിച്ചാണ്: പ്രവാചക, ഞങ്ങളീ വീഞ്ഞ് കുടിക്കില്ല. ഞങ്ങളുടെ അപ്പനായ യോനാബാദ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളോ ഞങ്ങളുടെ ഭാര്യമാരോ പുത്രന്മാരോ പുത്രിമാരോ വീഞ്ഞ് തൊട്ടിട്ടില്ല. ഇനിയൊരിക്കലും തൊടുകയുമില്ല. എക്കാലത്തെയും മഹത്തായ മറുപടി കേട്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹം ഇതാണ്: റക്കാബ്യരെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയൊരിക്കലും ആൺസന്തതികൾ അറ്റുപോവുകയില്ല. അർത്ഥം, വരുന്ന നിങ്ങളുടെ തലമുറകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹിക്കപ്പെടുമെന്ന്. മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും വിട്ടുമാറി ദൈവത്തിൻ്റെ ലഹരിയിലേക്ക് നിറയുന്ന ഒരു കുടുംബത്തിൻ്റെ കാഴ്ചയാണിത്. ഒരിടത്ത് പ്രസംഗത്തിനിടയിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കുടുംബത്തെയും ഓർത്ത് കുടിക്കരുതെന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സങ്കീർത്തിയുടെ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു മധ്യവയസ്സനായ മനുഷ്യൻ സൗമ്യമായി അയാൾ ഓർമ്മപ്പെടുത്തി: അച്ഛാ, ഞാനിതുവരെയും കുടിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ഫാമിലി ഗ്യാദറിങ്സിലും കുറച്ചു കാലമായിട്ട് എൻ്റെ ഭാര്യ മദ്യപിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോകുമ്പോൾ എൻ്റെ മകളും മദ്യപിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം പ്രസംഗത്തിനിടയിൽ അവരെക്കുറിച്ചുകൂടി ഒന്ന് പറയണേ. പലപ്പോഴും പൊതുവായി പറയാൻ മടിച്ചിരുന്ന കാര്യം ഇപ്പോഴെങ്കിലും പറയാൻ പ്രേരിപ്പിച്ച ഈ അപ്പച്ചന് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. മറ്റൊരിടത്ത് വെള്ളയുടുപ്പം ധരിച്ച് വെള്ളത്തിരിയും കത്തിച്ച് വെള്ളപ്പൂക്കളും ചൂടി ആദ്യമായി ഈശോയെ സ്വീകരിച്ച ഒരു മകൾ പിറ്റേന്ന് അതേ കുപ്പായത്തിൽ അപ്പൻ്റെ ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ച് വിതുമ്പിയത് തലേ രാത്രിയിൽ മകളുടെ ആദ്യ കുർബാന സ്വീകരണം പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം ആഘോഷിച്ച അപ്പൻ മദ്യലഹരിയിൽ മടങ്ങുമ്പോഴുണ്ടായ അപകടത്തെ തുടർന്ന് മരണത്തിലേക്ക് യാത്രയായതുകൊണ്ടാണ്. കണ്ടില്ലേ, ചിലരുടെ ചിയേഴ്സ് മറ്റു ചിലരുടെ ചിയേഴ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്നത്.
അതുകൊണ്ട് ഈ ലഹരി നുണയുന്നവരും ഈ ലഹരിയിൽ നുരഞ്ഞു പൊന്തുന്നവരും ഈ ലഹരി പകർന്നുകൊടുക്കുന്നവരും സുഭാഷിതൻ്റെ താക്കീത് ഒരു വട്ടം കൂടി കേൾക്കട്ടെ. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണേണ്ടി വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലഹരിയിൽ നിന്ന് അവരെ മാത്രമല്ല അവളെ മകളെ ഒക്കെയും മോചിപ്പിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഇവരെ എല്ലാവരെയും ഈ ലഹരിയിൽ നിന്നും മാറ്റി ദൈവത്തിൻ്റെ ലഹരിയിലേക്ക് നിറയ്ക്കുവാനും അനുഗ്രഹിക്കണമേ. ആമേൻ.